ഇപ്പൊ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന കാലമാണ്. സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന് ക്ഷണിക്കാൻ പോലും ചില വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. എന്തേ കാരണോ? സ്റ്റിക്കറിന്റെ ഓർമ്മ വരികയാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ സ്റ്റിക്കർ പതിപ്പിച്ചാൽ കുട്ടികളെ കട്ടുകൊണ്ടുപോകാൻ വരികയാണ് എന്നാ പലരുടെയും ധാരണ. സുബ്ഹാന ജല്ല ജലാലുഹു, കല്യാണത്തിന് ക്ഷണിക്കാൻ പോകുന്നയാളെ നെഞ്ചത്ത് ഞാൻ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി വരികയാണ്, എന്റെ കയ്യിൽ വെഡിങ്ങിന്റെ ഇൻവിറ്റേഷന്റെ കാർഡ് ഉണ്ടെന്ന് കാണിച്ചിട്ട് പോകേണ്ട ഒരു കാലമാണ്. ഇല്ലെങ്കിൽ നാട്ടുകാര് മുഴുവനും അങ്ങ് പൂശിയേക്കോ, നാട്ടുകാര് മുഴുവനും അങ്ങ് കൈകാര്യം ചെയ്തേക്കോ. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ആ തീരുമാനത്തിനെതിരെ ധർമ്മനഗർ മക്കാമുറൂസിന്റെ പരിസരത്ത് വെച്ച് തുറന്നടിക്കട്ടെയോ. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ആളുകള് നാടുകളിൽ പരന്നു കിടക്കുന്നത് കൊണ്ട് യാചന വിരോധിക്കണമെന്ന് പറയുന്ന ഒരു ടീം രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ തീരുമാനം നമ്മുടെ നാടുകളിൽ വേണ്ട. അങ്ങനെ ചില കാര്യങ്ങൾ ഇല്ലാതെയാക്കണമെങ്കിൽ ഇവിടെ എത്രയോ കാര്യങ്ങൾ ഇല്ലാതെയാക്കേണ്ടി വരൂ. ഒരു തീരുമാനമെടുക്കുമ്പോ അതിന്റെ പേരിൽ ഒരുപാട് നന്മകൾ മുടങ്ങിപ്പോകുമെന്ന കാര്യം നാട്ടുപ്രമാണിമാര് ചിന്തിക്കേണ്ടതുണ്ട്. ചില സ്ഥലങ്ങളിലെ തീരുമാനമെടുത്തിരിക്കുകയാണ്. യാചിക്കാൻ വരുന്നവർക്ക് കൊടുക്കാൻ പാടില്ലെന്നൊരു നിയമം ഇസ്ലാമിലില്ല. യാചന പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, ശരിയാണ്. പക്ഷെ ഒരാൾ നിർബന്ധത്തിന് വഴങ്ങിയിട്ട്, നിർബന്ധ സാഹചര്യത്തിന് വഴങ്ങിയിട്ട് ഒരാൾ വന്നിട്ട് യാചിച്ചാലോ? ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, ഒരാൾ നിന്റെ മുന്നിൽ വന്നിട്ട് കൈനീട്ടി ചോദിച്ചാൽ കൊടുക്കാതിരിക്കണ്ട, വിസമ്മതിക്കണ്ട. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട കലീമുള്ളാടി മൂസ നബി അലൈഹിസ്സലാം, ഖളർ നബി അലൈഹിസ്സലാം അന്താക്കിയ പട്ടണത്തിലൂടെ കയറി പോകുമ്പോ അവരോട് വിശപ്പ് തോന്നിയപ്പോൾ ഭക്ഷണം ചോദിച്ചതാണ്. അന്താക്കിയ ജനത ഭക്ഷണം കൊടുത്തില്ല. ആ ഭക്ഷണം കൊടുക്കാത്ത സംഭവം, കൈനീട്ടി ചോദിച്ചപ്പോൾ നാട്ടുകാര് ഭക്ഷണം കൊടുക്കാത്ത സംഭവം, പരിശുദ്ധ ഖുർആന് വരച്ചു വെച്ചത് എങ്ങനെയാണെന്നറിയുമോ? ഭക്ഷണം ചോദിച്ച സമയത്ത് സൽക്കരിക്കാൻ അന്താക്കിയ നാട്ടുകാരെ വിസമ്മതിച്ചതാണെന്ന് പരിശുദ്ധ ഖുർആൻ. മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്ത് നടന്ന സംഭവമാണെങ്കിലോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, 2018 February 13 പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാലോ എന്ന പദം കാണാ. പിൽക്കാലത്ത് ഹബീബായ തങ്ങളെ കാലം വന്നപ്പോ അന്താക്കിയ ജനത മുഴുവനോ ഹബീബായ തങ്ങളെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, തങ്ങള് നമ്മുടെ വെല്ലുപ്പമാര് ചെയ്തത് കാരണമായി ആ പരിഹാസം ഇന്നും നമ്മുടെ പേരിൽ ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഫബവ് എന്ന പദത്തിന്റെ ബാഹിന്റെ ചുവടെയുള്ള പുള്ളി അതങ്ങ് മേലോട്ടങ്ങ് വെച്ചിട്ട് ഒരു പുള്ളിയും കൂടി ഒരു ഡോട്ടും കൂടി എക്സ്ട്രാ അങ്ങ് കൊടുത്തിട്ട് സൽക്കരിച്ചു എന്നൊരു അർത്ഥം വരുന്ന പദം കൊടുത്തിരുന്നെങ്കിൽ നന്നാടിരുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞു, മക്കളെ, ഖുർആൻ എന്ന് പറഞ്ഞ പദം മുഹമ്മദ് രചിച്ച പദമല്ല, മനുഷ്യ നിർമ്മിതമല്ല. ഖുർആൻ കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, അല്ലാഹുവിന്റെ വചനമാണ് പരിശുദ്ധ ഖുർആൻ. അത് മാറ്റ തിരുത്തലുകൾക്ക് വിധേയമുള്ള ഗ്രന്ഥമല്ല. അതുകൊണ്ട് യാചനയെ വിരോധിക്കാൻ പാടില്ല.